നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന നമ്മുടെ കേറ്റെറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി, റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ജയിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. കിട്ടാത്ത കൂട്ടുകാർ വിഷമിച്ചിരിക്കേണ്ട, അടുത്ത കേറ്റെറ്റ് എക്സാം ഉടനെ ഉണ്ടാവും. എന്തായാലും ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് എന്തായാലും ഉണ്ടാവും. അപ്പം ആ കേറ്റെറ്റ് എക്സാം വിജയിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ ഒരുങ്ങി തുടങ്ങാം. അപ്പം എല്ലാ കൂട്ടുകാരും, കിട്ടാത്തവർ നന്നായിട്ട് പഠിക്കുക. അടുത്ത കേറ്റെറ്റ് നമ്മുടെയാണ്, വിജയം ഉറപ്പാക്കണം കേട്ടോ. ജയിച്ച കൂട്ടുകാർ അതുപോലെ തന്നെയുള്ള അടുത്ത പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുക. HSA ഫിസിക്കൽ സയൻസ് ഇപ്പോൾ അടുത്ത് തന്നെ വിളിക്കും. അപ്പോൾ ഫിസിക്കൽ സയൻസ് സബ്ജക്റ്റായിട്ടുള്ള കൂട്ടുകാർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, നോട്ടിഫിക്കേഷൻ വരാൻ നിൽക്കണ്ട. അല്ലാതെ തന്നെ പഠിച്ചു തുടങ്ങുക. അല്ലാത്ത സബ്ജക്റ്റുകാരും പഠിക്കുക. UPSCയും LPSCയും ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതിനായിട്ട് ഇപ്പോഴേ ഒരുങ്ങി തുടങ്ങുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം UP സ്കൂൾ അസിസ്റ്റൻ്റ് നടന്നപ്പം മാത്സ് ഭയങ്കര പാടായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. സാധാരണ PSCക്ക് ചോദിക്കുന്ന പോലത്തെ മാത്സ് അല്ല ചോദിച്ചത്, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് മാത്സൊക്കെ ചോദിച്ചതെന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ടെക്സ്റ്റ് കവർ ചെയ്തവർക്ക് അത് വളരെയധികം എളുപ്പമായിരുന്നു. അപ്പോൾ കൂട്ടുകാർ HSCക്കായാലും UP സ്കൂൾ LP സ്കൂൾ എല്ലാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് വേണം കേട്ടോ തയ്യാറെടുക്കാനായിട്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. റിസൾട്ട് പറയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ റിസൾട്ട് പറയണം കേട്ടോ. കൂട്ടുകാരുടെ സന്തോഷത്തിൽ എന്നെയും കൂടി ഒന്ന് പങ്കാളിയാക്കണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.